നാളെ നടക്കുന്ന സ്മാക്ക്ഡൌൺ എപ്പിസോഡിൽ ഡീമൻ കിങ് ഫിൻ ബാലർ വരുന്നു. ഡീമൻ കിങ് ഫിൻ ബാലറിന് ഒരു വലിയ സെഗ്മെന്റ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിനെപ്പറ്റി നോക്കാം. അതിനോടൊപ്പം എക്സ്ട്രീം റൂൾസിൽ റാൻഡിയോട്ടൻ ഫോഴ്സസ് ബോബി ലാഷ്ലി ഇവർക്ക് തമ്മിൽ നടക്കുന്ന WWE ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതലെന്നും ഈ വീഡിയോയിൽ നോക്കാം. ഇതിൽ ഫസ്റ്റ് നാളെ നടക്കാൻ പോകുന്ന സ്മാക്ക്ഡൌൺ എപ്പിസോഡിനെ പറ്റി നോക്കാം. നാളത്തെ സ്മാക്ക്ഡൌൺ എപ്പിസോഡ് വേറെ ലെവൽ ഷോയാക്കി ചെയ്യാനാണ് WWE യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതേസമയം ഇപ്പോൾ ഫോക്സ് നെറ്റ്വർക്കും ഒരുപാട് കാര്യങ്ങളെല്ലാം ആവശ്യപ്പെടുന്നുണ്ട് WWEയോട്. അത്തരത്തിൽ ഒന്നാണ് ഡീമൻ കിങ് ഫിൻ ബാലറിന്റെ റിട്ടേൺ സ്മാക്ക്ഡൌൺ എപ്പിസോഡിൽ വേണം. ഡീമൻ കിങ് ഫിൻ ബാലറിനും റോമൻ റെയ്ൻസിനും സ്മാക്ക്ഡൌൺ എപ്പിസോഡിൽ ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫ്യൂഡ് പോലെ നാളെ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഫോക്സ് നെറ്റ്വർക്ക് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഡീമൻ കിങ് ഫിൻ ബാലർ നാളെ സ്മാക്ക്ഡൌൺ എപ്പിസോഡിൽ റിട്ടേൺ ചെയ്യുമെന്ന് ഇപ്പോൾ ന്യൂസ് എല്ലാം വരുന്നത്. അപ്പോൾ ഫോക്സ് നെറ്റ്വർക്ക് എന്താവശ്യപ്പെട്ടാലും WWE ചെയ്യാറുണ്ട്. മുൻപ് ഫീൻഡിനൊക്കെ മാച്ച് കൊടുത്തത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ അതേപോലെ ഡീമൻ കിങ് ഫിൻ ബാലറിനെ സ്മാക്ക്ഡൌണിൽ കൊണ്ടുവരാനാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സ്മാക്ക്ഡൌൺ എപ്പിസോഡിൻ്റെ റേറ്റിംഗ് ഇപ്പോൾ 2.2 മില്യൺ കിട്ടിയിട്ടുണ്ട്. ഫോക്സ് നെറ്റ്വർക്ക് ഇത് പോരാ, കുറച്ചും കൂടിയും ഉയർത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ബ്രോക്ക് ലെസ്നർ പോലെയുള്ള റെസ്ലേഴ്സിനെ എല്ലാം നാളെ കൊണ്ടുവരാൻ പോകുന്നത്. അതേസമയം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഡീമൻ കിങ് ഫിൻ ബാലറിനെ നാളെ സ്മാക്ക്ഡൌൺ എപ്പിസോഡിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഡീമൻ കിങ് ഫിൻ ബാലർ വരുമ്പോൾ നല്ല റേറ്റിംഗ് ഷോക്ക് കിട്ടുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. WWE സമ്മതിച്ച് ഡീമൻ കിങ്ങിനെ കൊണ്ടുവരുമോ എന്ന് നാളത്തെ സ്നാക്ക്ഡൌൺ എപ്പിസോഡ് കാണുമ്പോൾ അറിയാം. എന്തായാലും ഇവർക്കൊരു സെഗ്മെന്റ് ഉണ്ടായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൂടാതെ റോമൻ ഫോഴ്സസ് ഫിൻ ബാലർ ഇവരുടെ പ്ലാൻ ലോങ് ടൈം ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അതായത് സാധാരണ ഫിൻ ബാലർ അല്ല, ഡീമൻ കിങ് ഫിൻ ബാലർ. അതേസമയം നാളത്തെ സ്നാക്ക്ഡൌൺ എപ്പിസോഡിന് വേറെ ലെവൽ ഹൈപ്പാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ബ്രോക്ക് ലെസ്നറുടെ റിട്ടേൺ, ബ്രോക്ക് വേഴ്സസ് റോമൻ സെഗ്മെന്റ് എന്നൊക്കെ പറഞ്ഞ്. അതുകൂടാതെ ഈ സ്മാക്ക്ഡൌൺ എപ്പിസോഡ് ലൈവ് ടെലികാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ജോൺ സീനയ്ക്ക് ഒരു സിക്സ് മാൻ ടാക് ടീം മാച്ചും WWE പ്ലാൻ ചെയ്യുന്നുണ്ട്. ജോൺ സീന, സ്ട്രീറ്റ് പ്രോഫിറ്റ് ഫോഴ്സസ്, റോമൻ റെയ്ൻസ് ആൻഡ് ദി ഉസോസ്. അപ്പോൾ എല്ലാം കൊണ്ടും നാളത്തെ സ്മാക്ക്ഡൌൺ എപ്പിസോഡ് തീപാറും. ഇനി WWE ചാമ്പ്യൻഷിപ്പിന്റെ പ്രിഡിക്ഷൻ നോക്കാം. ഈ മാച്ച് നടക്കാൻ പോകുന്നത് WWE ചാമ്പ്യൻ ബോബി ലാഷ്ലി ഫോഴ്സസ് റോ ടാക് ടീം ചാമ്പ്യനായ റാൻഡിയോട്ടനാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ഒരുപാട് പേര് വിചാരിച്ചിട്ടുള്ളത് ഈ മാച്ചിൻ്റെ അവസാനം റാൻഡിയോട്ടൻ ചാമ്പ്യനാകുമെന്നാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന ന്യൂസുകൾ പ്രകാരം അറിയാൻ സാധിക്കുന്നത് ഈ മാച്ചിൽ റാൻഡിയോട്ടൻ ചാമ്പ്യനാവാൻ ചാൻസ് ഇല്ല, സ്റ്റിൽ ചാമ്പ്യനായിട്ട് ബോബി ലാഷ്ലി തന്നെയാണ് വരാൻ ചാൻസ് ഉള്ളത് എന്നാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മാച്ച് നടക്കുന്ന സമയത്ത് AJ സ്റ്റൈൽസ് ആൻഡ് ഓമസ് ഈ ഒരു മാച്ചിൽ വരാനോ അല്ലെങ്കിൽ റീഡലിനെ പിടിച്ച് അറ്റാക്ക് ചെയ്യാനോ ആ സമയം കൊണ്ട് ബോബി ലാഷ്ലി വിൻ ചെയ്യുന്നതായിട്ട് കാണിക്കാനാണ് ചാൻസ് കൂടുതൽ. അതേസമയം ചില വെബ്സൈറ്റൊക്കെ പറയുന്നത് റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ് പോയതുകൊണ്ട് റാൻഡിയെ ഉടനെ ചാമ്പ്യനാക്കും എന്നാണ്. പക്ഷേ ബോബി ലാഷ്ലിനെ കാണിക്കുന്ന സ്റ്റൈല് വെച്ച് നോക്കുമ്പോൾ എക്സ്ട്രീം റൂൾസിൽ തോൽക്കാൻ ചാൻസ് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ മാച്ച് AJ സ്റ്റൈൽസ് ഓമസ് വന്ന് അവരുടെ സഹായത്തോടു കൂടി ജയിക്കുന്നത് പോലെയായിരിക്കും കാണിക്കാൻ ചാൻസ് കൂടുതൽ. പിന്നെ റാൻഡിയോട്ടനെ ജോൺ സീനയുടെ ലെവലിൽ കൊണ്ടുവരുമെന്നും ഒരു ന്യൂസ് ഉണ്ട്. അതായത് ഉടനെ 17 times ചാമ്പ്യനാക്കുമെന്നും പറഞ്ഞ്. പക്ഷേ ഇപ്പോഴത്തെ പ്രഡിക്ഷൻ വെച്ച് ബോബി ലാഷ്ലി തന്നെയാണ് വിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, റാൻഡിയോട്ടൻ തോൽക്കുന്നത് പോലെയാണെങ്കിൽ എന്തിനാണ് ഈ മാച്ച് പകരം റോ ടാക് ടീം ചാമ്പ്യൻഷിപ്പ് വെച്ചാൽ പോരെ എന്ന്? ഈ മാച്ച് വെക്കാനുള്ള യഥാർത്ഥ കാരണം ബോബി ലാഷ്ലിക്ക് ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഓപ്പോണൻസ് ഇല്ല. അതുകൂടാതെ ഷെയ്മസിനെ ഈ ഒരു മാച്ചിലേക്ക് കൊണ്ടുവരാനായിരുന്നു പ്ലാൻ. പക്ഷേ അതെല്ലാം ക്യാൻസൽ ചെയ്ത് ഇവരുടെ ഫ്യൂഡും ക്യാൻസൽ ചെയ്ത് അവിടെ റാൻഡിയോട്ടൻ ഇട്ടിട്ടുള്ളത് എക്സ്ട്രീം റൂൾസിൽ ചാമ്പ്യൻഷിപ്പിന് കുറച്ചും കൂടി ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൂടാതെ ഗോൾബർഗ് ഫോഴ്സസ് ബോബി ലാഷ്ലി ഇവർക്ക് തമ്മിൽ സൗദി അറേബ്യയിൽ WWE ചാമ്പ്യൻഷിപ്പാണ് ഇപ്പോൾ WWE പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടെല്ലാം ഈ മാച്ചിൽ ലാഷ്ലി വിൻ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ഇനി എക്സ്ട്രീം റൂൾസിൻ്റെ ടൈം ആകുമ്പോഴേക്കും പ്രിഡിക്ഷൻ മാറുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ പറയാം. ഇനി രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം. കഴിഞ്ഞ ആഴ്ച നടന്ന സ്മാക്ക്ഡൌൺ എപ്പിസോഡിന് 2.2 മില്യൺ വ്യൂവർഷിപ്പാണ് കിട്ടിയിട്ടുള്ളത്. അതേസമയം ഈ ആഴ്ച നടന്ന റോ എപ്പിസോഡിന് 1.8 മില്യൺ വ്യൂവർഷിപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനു മുൻപ് 2 മില്യൺ വന്നിരുന്നു, പക്ഷേ ഈ ആഴ്ച കുറച്ച് കുറഞ്ഞ് 1.8 മില്യൺ ആണ് കിട്ടിയിട്ടുള്ളത്. വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് പേര് വ്യൂവർഷിപ്പ് പറയാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ്.